മുറിവുകളിൽ സാന്ത്വന വീകും കാരുണ്യാഭിഷേകം 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 വിടുതലിനുന്നത ശക്തി നിറയ്ക്കും കാരുണ്യാഭിഷേകം 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 തളരുന്നൊരു മനുജനു കൃപയരുളും കാരുണ്യാഭിഷേകം അഭിഷേകത്തിനുണർവ് പകരും കാരുണ്യാഭിഷേകം 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 അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം അഭിഷേകം കാരുണ്യാഭിഷേകം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ യേശുവേ, വിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാകുവാൻ, വലിയൊരു അനുഭവം ദിവ്യബലിയുമായി ഞങ്ങൾക്കുണ്ടാകുവാൻ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ കൊറോണ കാലത്ത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ കഴിയാതെ, ദേവാലയത്തിൽ പോകാൻ കഴിയാതെ, മനസ്സ് തകർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയൊരു ദൈവാനുഭവം നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, ആത്മാവിൽ നിറയട്ടെ. കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, ആത്മാവിൽ നിറയട്ടെ. കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, ആത്മാവിൽ നിറയട്ടെ. തീ കത്തിക്ക, തീ കത്തിക്ക, തീ കത്തിക്ക, ആത്മാവിൽ കത്തിക്ക. തീ കത്തിക്ക, തീ കത്തിക്ക, ആത്മാവിൽ കത്തിക്ക. കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, ആത്മാവിൽ നിറയട്ടെ. കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, ആത്മാവിൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തെ കരം പിടിച്ച് നടത്തണം. ജീവിതത്തിന് ശക്തമായൊരു അനുഭവം ആ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണം. ഈശോയിലെ ഏറ്റവും പ്രിയമുള്ളവരെ, ഇരിങ്ങാലക്കുട രൂപതയുടെ ധ്യാന കേന്ദ്രമായ ബി എൽ എമ്മിലെ കാരുണ്യാഭിഷേക ശുശ്രൂഷയിൽ നിന്ന് നിങ്ങളെ സമൃദ്ധമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു വലിയൊരു ഇടപെടൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആരെയും തള്ളിക്കളയുന്നവനല്ല നമ്മുടെ ദൈവം, ആരെയും ഒഴിവാക്കുന്നവനല്ല, ആരെയും നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല നമുക്കുള്ളത്. അപ്പം ദൈവത്തിൻ്റെ പേടകം ഇസ്രായേലിൽ നിന്ന് ഫിലിസ്തീനെടുത്തുകൊണ്ട് പോയി. അവിടെ ചെന്നപ്പോൾ അവർക്ക് ദുരിതവും ദുഃഖവും മാറാ രോഗങ്ങളും വന്നപ്പോൾ അവരെന്ത് ചെയ്തു? യൂദായുടെ അടുത്ത് കൊണ്ടുപോയി വെച്ചു. വർഷങ്ങൾക്ക് ശേഷം, നീണ്ട വർഷങ്ങൾക്ക് ശേഷം, ഈ ദൈവത്തിൻ്റെ പേടകം ഇസ്രായേലിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ച് ദാവീദ് അതിനുവേണ്ടി ഒരുക്കങ്ങൾ കൂട്ടി. ദാവീദ് ഈ ദൈവത്തിൻ്റെ പേടകം കൊണ്ടുവരുവാൻ പരിശ്രമിച്ചു. അങ്ങനെ കൊണ്ടുവരുന്ന അവസരത്തിൽ ഒരു കാളവണ്ടിയിലൊക്കെ കയറ്റി കൊണ്ടുവരികയാണ്. കൊണ്ടുവരുമ്പോൾ ഈ പേടകം ഇരിക്കുന്ന വണ്ടി ഒരു പാടത്ത് വെച്ച് അതിൻ്റെ വണ്ടിയുടെ ചക്രം ഒന്ന് പൂണ്ട് പേടകം താഴത്തേക്ക് വരുമെന്ന് കണ്ടപ്പോൾ ഉസ എന്ത് ചെയ്തെന്നറിയോ? അത് പിടിക്കാനായിട്ട് കൈ നീട്ടി. ഉടനെ തന്നെ ദൈവകോപത്താൽ ഉസ മരിച്ചു വീഴുകയാണ്. ഇത് കണ്ട ദാവീദ് ഭയന്നു എന്നുള്ളതാണ് പറയുന്നത്. അവന്, ദാവീദിനെ കുറിച്ച് നമ്മൾ കാണുന്ന ആദ്യത്തെ ഒരു വികാരം നിറഞ്ഞൊരു എക്സ്പ്രഷൻ നമ്മളിവിടെ കാണുന്നതെന്ന് വെച്ചാൽ, അവന് ഭയങ്കരമായൊരു കോപമുണ്ടായി. ഓ, ഉസ പെട്ടെന്ന് മരിച്ചുപോയല്ലോ. പിന്നെ ഉടനെ തന്നെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ദാവീദിന് ദൈവഭയമുണ്ടായി.
ഈ പേടകം ഇനി എൻ്റെ വീട്ടിലേക്ക് വന്നാൽ ഇനി എനിക്ക് എന്ത് സംഭവിക്കും എന്ന് വിചാരിച്ച് പേടകം അവിടെ വെച്ച് ദാവീദ് തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോയി. ദാവീദിൻ്റെ ജീവിതം ദൈവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എവിടെ വെച്ച് ഏത് ദുർഘടത്തിലും ഏത് പ്രതിസന്ധിയിലും ഏത് പ്രശ്നത്തിലും എത്രമാത്രം അസ്വസ്ഥതയിലും ദാവീദിന് ദൈവവുമായി എപ്പോഴും ഒരു ബന്ധമുണ്ടായിരുന്നു, അത് സൂക്ഷിച്ചിരുന്നു. അപ്പൊ ദാവീദ് കൊട്ടാരത്തിൽ ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ ദാവീദിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഇതാ പേടകം ഇരിക്കുന്ന ആ ഭവനത്തെ ദൈവം അനുഗ്രഹിക്കുന്നു കണ്ടു. അങ്ങനെ അനുഗ്രഹിക്കുന്നത് കണ്ടപ്പോൾ ദാവീദ് എന്ത് ചെയ്തു, ആ പേടകം ഇരിക്കുന്ന സ്ഥലത്ത് പോയി ആ പേടക തൻ്റെ കൊട്ടാരത്തിലേക്ക് തൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുവരുവാൻ ദാവീദ് ആഗ്രഹിച്ച് അത് അങ്ങനെ ദാവീദ് വളരെ ആഘോഷമായി കൊണ്ടുവരുവാൻ പുറപ്പെട്ടു എന്നുള്ളതാണ്. ഓബദ് ഏദാമിൻ്റെ വീട്ടിൽ ഈ പേടകം അവിടെ വെച്ചു. 3 മാസം അവിടെ ഇരുന്നു. ഉസ്സാ മരിച്ചതിന് ശേഷം പേടകം ദാവീദ് അവിടെയാണ് വെച്ചത്. കർത്താവ് ഓബദ് ഏദോമിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ പേടകം നിമിത്തം കർത്താവ് ഓബദ് ഏദോമിൻ്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് അറിഞ്ഞു. അതുകൊണ്ട് ദാവീദ് ദൈവത്തിൻ്റെ പേടകം അവിടെ നിന്ന് ദാവീദിൻ്റെ നഗരത്തിലേക്ക് സന്തോഷപൂർവ്വം കൊണ്ടുവന്നു. ഒരു കാര്യം നമ്മൾ ഓർക്കുക, ദൈവത്തിൻ്റെ പേടകം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ നിയമം ആരോട് കൂടെയാണോ ഉണ്ടാവുക അവനെ ദൈവം അനുഗ്രഹിച്ചിരിക്കും. അത് സത്യമാണ്. അവൻ്റെ സമ്പന്നതയിലും അവൻ്റെ ഉയർച്ചയിലും നേട്ടത്തിലും അവൻ ദൈവത്തിൻ്റെ നിയമം മുറുകെ പിടിച്ചു. അവൻ്റെ ജീവിതത്തിൻ്റെ വിജയങ്ങളിൽ ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ചില മനുഷ്യരുണ്ട്, ഉയർച്ച വരുമ്പോൾ, നേട്ടം വരുമ്പോൾ, സമ്പത്ത് വരുമ്പോൾ അവർ കണ്ണു മഞ്ഞളിക്കും, ദൈവത്തെ മറക്കും, ദൈവത്തെ ഉപേക്ഷിക്കും. ഇതെൻ്റെ കഴിവാണ്, എൻ്റെ നേട്ടമാണ്, ഏത് ബിസിനസ് എൻ്റെ കഴിവാണ് എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങും. ഒരു അടി കിട്ടുമ്പോൾ, ഒരു വീഴ്ച വരുമ്പോഴാണ് അവൻ തല ഉയർത്തുക. ഇവിടെ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ദാവീദ് അവൻ്റെ വീഴ്ചയിലും അവൻ്റെ താഴ്ചയിലും അവൻ്റെ ഉയർച്ചയിലും അവൻ ദൈവത്തിനോട് കൂടെ ചേർന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ സന്തോഷം കൊണ്ട്, ഈ ദൈവമായുള്ള ബന്ധത്തിൻ്റെ അളവ് കൊണ്ട് ദാവീദ് ഈ പേടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്യുകയാണ്. ബൈബിളിൽ എങ്ങനെയാണ് വച്ചിരിക്കുന്നത്, അവന് ഒരു ചെറിയൊരു വസ്ത്രമാണ് ഉണ്ടായിരുന്നത്. എങ്കിലും ഒരു രാജാവ് ഒരു ബോധമൊന്നും ഇല്ലാതെ ദൈവത്തിൻ്റെ അടുത്തേക്ക് വിവസ്ത്രനായിട്ടും ചെല്ലുന്നില്ല. എങ്കിലും സർവ്വവിഭൂഷിതമായിട്ടുള്ള വസ്ത്രങ്ങളൊന്നും അവനുണ്ടായിരുന്നില്ല എന്നാണ് നാം അർത്ഥമാക്കേണ്ടത്. ദാവീദ് സർവശക്തിയോടുകൂടി കർത്താവിൻ്റെ മുമ്പാകെ സർവശക്തിയോടും കൂടി നൃത്തം ചെയ്തു എന്നുള്ളതാണ്. അതായത് ശക്തിയോടുകൂടിയല്ല, സർവശക്തിയോടും കൂടി. കാരണം എന്താ, അവനനുഗ്രഹിക്കുന്ന ദൈവത്തിന് മുമ്പാകെ അവൻ സന്തോഷം പങ്കിട്ടു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദേവാലയങ്ങളിലേക്ക് കടന്നു പോകുന്ന, ദേവാലയത്തിൻ്റെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ എന്തുമാത്രം സർവശക്തിയുണ്ട്. പ്രിയമുള്ളവരെ, 9 മണിയുടെ കുർബാനയ്ക്ക് 8:30 മേനിക്കാത്ത മക്കളെ കുത്തി ഏൽപ്പിക്കുന്ന, കുത്തി കുലുക്കി വിളിക്കുന്ന, അല്ലെങ്കിൽ മുഖത്ത് വെള്ളം കോരി ഒഴിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്. 9 മണിയുടെ കുർബാനയ്ക്ക് വീട്ടിൽ നിന്നും 9 മണിക്കും 9:30 പുറപ്പെട്ട് പള്ളിയുടെ കോമ്പൗണ്ടിൽ അവിടെയും വരാന്തയിലും അല്ലെങ്കിൽ ഗേറ്റിൻ്റെ അവിടെയും കൊടിമരത്തിൻ്റെ താഴെയും നിൽക്കുന്ന ജീവിതങ്ങൾ, ഇവനെയൊക്കെ വിശ്വാസി എന്ന് വിളിക്കാൻ പറ്റുമോ നമുക്കൊക്കെ? ഇവനൊക്കെ ദൈവമായുള്ള ബന്ധമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇവനാണോ ദൈവമായിട്ടുള്ള ബന്ധമുള്ളത്? ചവിട്ടുപടിയിൽ ഇരുന്ന് റോട്ടിലേക്ക് നോക്കി പൃഷ്ഠഭാഗം അൽത്താരയിലേക്ക് തിരിച്ചു വെച്ച് വർത്തമാനം പറയുകയും വഴിയിൽ പോകുന്നവരെ കമൻ്റ് അടിക്കുകയും സംസാരിക്കുകയും ഫോൺ വരുമ്പോൾ വിളിക്കുകയും മെസ്സേജ് വിടുകയും വാട്സപ്പും ഫേസ്ബുക്കും നോക്കുകയും കുട്ടികളെ കളിപ്പിക്കുകയും പുതിയ വാഹനങ്ങൾ ഏതാണെന്ന് നോക്കുകയും പുതിയ വ്യക്തികൾ ആരാണെന്ന് വന്നതെന്ന് തിരയുകയും ചെയ്യുന്ന ഈ കണ്ണുകൾക്ക് കർത്താവിനെ കാണാനുള്ള കൃപയുണ്ടാവോ? പ്രിയമുള്ളവരെ, ഇവിടെ ദാവീദ് തമ്പുരാന്റെ മുമ്പിൽ സർവശക്തിയോടും കൂടി നൃത്തം ചെയ്യണ എന്നെ അനുഗ്രഹിച്ച എൻ്റെ ദൈവം, എൻ്റെ ജനത്തെ അനുഗ്രഹിച്ച ദൈവം, അപകടങ്ങളിൽ നിന്ന് ആപത്തിൽ നിന്ന് രക്ഷിച്ച എൻ്റെ ദൈവം, എത്ര വലിയ അടുപ്പമാണ് ഈ ദൈവത്തിനോട് ദാവീദിനുണ്ടായിരുന്നത്. പലപ്പോഴും ചിലരൊക്കെ ദേവാലയത്തിൽ വന്ന് ഏറ്റവും പുറകിൽ ഭിത്തിയിൽ ചാരി നിന്ന്, അതുപോലെ തന്നെ ഏതെങ്കിലും മറയിൽ തൂണിൻ്റെ അവിടെ, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് കയ്യും കെട്ടിയൊക്കെ നമ്മളിരിക്കുന്നു. നമ്മളൊരു അധ്യാപകൻ്റെ മുമ്പിൽ നിൽക്കുന്നതും, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പിൽ നിൽക്കുന്നതും, ഒരു കോടതിയിൽ നിൽക്കുന്നതൊക്കെ, ഒരു വൈദികന് മുമ്പിൽ നിൽക്കുന്നത്, ഒരു പിതാവിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്, അമ്മയുടെ മുമ്പിൽ നിൽക്കുന്നത്, അപ്പൻ്റെ മുമ്പിൽ നിൽക്കുന്നതൊക്കെ ആ വ്യക്തിയുമായുള്ള ബന്ധം ആശ്രയിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. ആ വ്യക്തിയുമായുള്ള ബന്ധത്തിനെ ആശ്രയിച്ചാണ് എൻ്റെ ഹൃദയം എന്നെ അവരുടെ മുമ്പിൽ പ്രവർത്തിക്കുവാൻ എന്നെ അനുവദിക്കുന്നത്. ദൈവമായി ഒരു ബന്ധവുമില്ലാത്ത വിധത്തിലാണ് ചില മനുഷ്യരൊക്കെ പള്ളിയിൽ നിൽക്കുന്നത്. അവിടെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാനിവിടെ തന്നെ നിൽക്കും, ഒരു കുലുക്കവും ഇല്ല, ഇങ്ങനെ കയ്യും കെട്ടി ഒരു അടുപ്പമില്ലാതെ നിൽക്കുന്നു.
നമ്മുടെ ദാവീദിന്റെ ജീവിതത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചേ, ദാവീദ് സർവശക്തിയോടു കൂടി ദൈവത്തെ ഇങ്ങനെ ആരാധിക്കുകയാണ്, നൃത്തം ചവിട്ടുകയാണ്, ആളുകളോട് ഒന്നിച്ച് സന്തോഷം പങ്കിടുകയാണ്. ഇത് കണ്ട് സാവൂളിന്റെ മകൾ മിഖായേല് ഇത് കണ്ട് പുച്ഛം തോന്നി. ദാവീദ് ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഈശോയുടെ നാമത്തിൽ, ദാവീദ് സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, നമ്മെ അനുഗ്രഹിക്കാൻ കഴിവുള്ളത് ആരാന്നറിയോ? ദൈവത്തിനെയാണ്. ആ ദൈവത്തെ ആരാധിക്കുന്ന ജീവിതങ്ങൾക്ക്, ദൈവത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ജീവിതങ്ങൾക്ക് മറ്റുള്ളവരെയും അനുഗ്രഹിക്കാൻ കഴിയുമെന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ദാവീദ് ജനത്തെ അനുഗ്രഹിക്കുന്നത്? ദാവീദ് അനുഗ്രഹിക്കുവാൻ ദാവീദിന് എവിടെ അനുഗ്രഹം കിട്ടിയിട്ടുള്ളത്? ദാവീദിന് അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവം അവന്റെ കൂടെയുണ്ട്, അതുകൊണ്ട് ദാവീദ് അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കുന്നു. ഞാനും നിങ്ങളും മറ്റുള്ളവർ അനുഗ്രഹിക്കുമ്പോൾ അത് അനുഗ്രഹമായി മാറണമെങ്കിൽ ഈ ദൈവമായുള്ള ബന്ധം നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, ദാവീദ് സ്വന്തം ഭവനത്തെ അനുഗ്രഹിക്കാൻ ആ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നപ്പോ പുച്ഛഭാവത്തോടുകൂടി പരിഹാസ ചെവിയോടുകൂടി തന്റെ ജീവിത പങ്കാളി ഈ മകനെ കളിയാക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. പക്ഷെ ദാവീദ് പറയുകയാണ്, ദാവീദിനെ നമ്മള് അവന്റെ ആത്മാവിന്റെ അന്തരാളങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ അവിടെ സ്പന്ദിക്കുന്ന ഒരു നാളമുണ്ട്, ജീവനുണ്ട്, അത് ദൈവമാണ്. നിന്റെ പിതാവിനും കുടുംബത്തിന്റെയും മേൽ കർത്താവിന്റെ ജനമായ ഇസ്രായേലിനെ രാജാവായി നിയമിക്കുന്നതിന് എന്നെ തിരഞ്ഞെടുത്ത കർത്താവിന്റെ മുമ്പാകെയാണ് ഞാൻ നൃത്തം ചെയ്തത്. കണ്ടോ അവന്റെ ബോധ്യം, കണ്ടോ ആ കൺവിക്ഷൻ, ദൈവത്തിന്റെ മുൻപിലാണ് ഞാൻ നൃത്തം ചെയ്തത്, ദൈവത്തിന്റെ മുൻപിലാണ് എന്നുള്ള ആ കോൺസെപ്റ്റ് എത്ര മനോഹരമായിട്ടാണ് ദാവീദ് ജീവിതത്തിൽ പകർത്തിയത്. ഇനിയും അവിടെ നമ്മൾ കാണും. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ദാവീദ്, കർത്താവിന്റെ മുമ്പിൽ ഞാൻ ആനന്ദം നൃത്തം ചെയ്യും, അതെ കർത്താവിന്റെ മഹത്വത്തിന് ഞാൻ നിന്റെ മുമ്പിൽ ഇതിൽ കൂടുതൽ അതിശയബാർഹാനും നിന്ദ്യനുമാകുവാനും, എന്നാൽ നീ പറഞ്ഞ ആ പെൺകുട്ടികൾ ഇത് നിമിത്തം എന്നെ ബഹുമാനിക്കും. അതായത് കർത്താവിന് വേണ്ടി നിന്ദിതനാകാൻ, പരിഹാസ വിഷയമാകുവാൻ ദാവീദിന് ഭയമില്ല. ഇന്ന് ദൈവത്തിന്റെ ഒരു മകനാണ്, മകളാണ്, ഒരു വിശ്വാസിയാണ്, ക്രിസ്ത്യാനിയാണ് എന്ന് പറയാൻ കഴുത്തിൽ ഒരു കുരിശുണ്ടായാൽ അത് മറ്റുള്ളവർ കണ്ട നാണക്കേടാകുമോ? പള്ളിയുടെ മുമ്പിൽ വെച്ചൊന്ന് കുരിശ് വരച്ചാൽ ദൈവമേ മറ്റുള്ള എന്ത് വിചാരിക്കുമെന്ന് നാണക്കേട് വിചാരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ദാവീദ് ഈ ചെയ്യുന്ന മാതൃക നമുക്കൊരു വെല്ലുവിളിയായി മാറുന്നത്. അതുകൊണ്ട് ബൈബിളിൽ ഈ ആറാം അധ്യായം, സാമൂവേലിന്റെ ഒന്നാം പുസ്തകം ആറാം അധ്യായം 23 വചനത്തിൽ പറയുകയാണ്, സാവൂലിന്റെ പുത്രി മിഖായേൽ മരണം വരെയും സന്താനരഹിതയായിരുന്നു. ഒരു അനുഗ്രഹിക്കാൻ കടന്നു വന്നവനെ കർത്താവിലൂടെ അനുഗ്രഹം കിട്ടേണ്ട ആ കുടുംബത്തിൽ നിന്ന് കടന്നുപോയൊരു അനുഗ്രഹമാണ് ഇവിടെ സൂചിപ്പിച്ചത്. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിനോടുള്ള ബന്ധമാണ് എൻ്റെ നിങ്ങളുടെ ഈ കുടുംബത്തിൻ്റെ അനുഗ്രഹം. ജീവിതത്തിൽ ദൈവവുമായി ബന്ധമുള്ള ദാവീദിന് അനുഗ്രഹം കിട്ടി, ദൈവവുമായുള്ള ഈ ബന്ധം കുറഞ്ഞ മിഖായേലിന് അനുഗ്രഹം നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. സഭാപ്രസംഗന്റെ പുസ്തകം 5:2 വാക്യത്തിൽ പറയുന്നത്, ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കുക, ശ്രദ്ധിച്ചു കേൾക്കുവാൻ അടുത്ത് ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തെക്കാൾ ഉത്തമം. ദേവാലയത്തിലേക്ക് നമ്മൾ ഇനി പോകുമ്പോൾ നമ്മൾ ഏറ്റവും പുറകിൽ നിന്ന് മുൻപിലേക്കൊന്ന് കടന്നു ചെന്ന് അനുഗ്രഹം വാങ്ങിക്കുവാൻ നമുക്ക് ഇടവരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന 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 ആരാധന. ദൈവമേ സർവമർപ്പിച്ചേകാ, എന്നേരവും സ്തുതി ആരാധന. കൺകുളിർക്കെ കാണാ മനം തുറന്നേകാ, എന്നേരവും സ്തുതി ആരാധന ആരാധന. ശക്തിയോടെ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക. ഇത്
ദിവസത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ശക്തമായൊരു അഭിഷേകം നമ്മിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ യാത്രയിലും കൂടെ ആയിരിക്കുവാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രവർത്തന മേഖലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ തീരുമാനങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നല്ലൊരു തീരുമാനത്തെ ഉറച്ചു നിൽക്കുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മക്കളുടെ ജീവിതങ്ങളെ, നിങ്ങൾ മക്കളെടുക്കുന്ന തീരുമാനങ്ങളെ നന്മയിലേക്ക് നയിക്കാൻ ഇടവരുത്തണമേ നമുക്ക് പാടി. ശ്രീ ആരാധന 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 പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ഹൃദയത്തിലെ വിശ്വാസം ഞങ്ങളെ ജീവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കുന്നു. ദൈവവുമായുള്ള വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ നിന്നാണ്, ഞങ്ങളുടെ ഹൃദയങ്ങളിലുള്ള ദൈവത്തിൻ്റെ ആ വലിയ അനുഭവത്തിൽ നിന്നാണ് ഞങ്ങളെ ജീവിക്കുവാൻ ഒരു പ്രചോദനം ഞങ്ങൾക്ക് ലഭിക്കുക. കർത്താവേ, അങ്ങയുമായുള്ള ഒരു അടുത്തൊരു ബന്ധം ഞങ്ങൾക്കുണ്ടാകുവാൻ കർത്താവേ കൃപ നൽകണമേ. പലപ്പോഴും അങ്ങ് ഞങ്ങളുടെ അരികിലേക്ക് വരുമ്പോൾ അടുത്തു നിന്നും അകലങ്ങളിലേക്ക് ഓടിപ്പോകുന്ന മക്കളായി ഞങ്ങൾ മാറുമ്പോൾ കൂട്ടം തെറ്റിയ ആടിനെ, കൂടുവിട്ടുപോയ ആടിനെ ഇടയൻ ചെന്ന് തോളിലേറ്റി വഹിക്കുന്നത് പോലെ കർത്താവേ നീ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. നിന്റെ ചങ്കോട് ചേർത്ത് പിടിക്കുവാൻ, നിന്റെ തോളിലൊന്നായിരിക്കാൻ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണമേ. പലപ്പോഴും ഞങ്ങൾക്ക് ആരാധിക്കുവാൻ ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. പലപ്പോഴും അതിനെ സംശയത്തോടെയും വിമർശന ബുദ്ധിയോടെയും അലംഭാവത്തോടെയും ഒരടുപ്പവുമില്ലാതെ സ്നേഹവുമില്ലാതെ അങ്ങയുടെ സന്നിധിയിൽ പെരുമാറിയ കഴിഞ്ഞ കാല ജീവിതത്തിലെ നിമിഷങ്ങളെ ഓർത്ത് മനസ്സ് വേദനിച്ച് മാപ്പപേക്ഷിക്കുന്നു. ഈ കൊറോണ കാലഘട്ടത്തിൽ ദേവാലയത്തിൽ വന്ന് നിന്റെ അരികിൽ വന്ന് വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ, ആരാധനയിൽ പങ്കുചേരുവാൻ, കൂതാശകൾ സ്വീകരിക്കുവാൻ നീ ഞങ്ങളെ ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇത്രമാ സ്നേഹത്തെ എത്രനാൾ തള്ളി ഞാൻ ഈ മഹാപാപത്തെ. ദൈവമേ സ്നേഹത്തെ എത്ര തള്ളി ഞാൻ ഈ മഹാപാപത്തെ. ദൈവമേ ഓർക്കട്ടെ, ശത്രുക്കൾ കൂടുമ്പോ കാണുന്ന സ്നേഹത്തെ ഓർക്കുന്ന ക്രൂശിന്മേ കാണുന്ന പ്രാണനാഥൻ യേശുനാഥൻ എൻ
നൽകുന്നു പ്രാണനാഥൻ യേശുനാഥൻ എൻ പേർക്കായി ചാകുന്നു ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ഹല്ലേലൂയ 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.